പട്ടത്തെ സ്വീകരണ പരിപാടിക്ക് ശേഷം കെ എം മാണി കൊട്ടാരക്കരയിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരക്കരയിലും വൻ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, രാവിലെ പ്രശാന്ത് എന്ന ഔദ്യോഗിക അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന അവിടെ നിന്നും പുറപ്പെട്ടു. ഒരുപാട് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പോയത്. പട്ടത്ത് ആദ്യ സ്വീകരണം നൽകി, തുടർന്ന് കൊട്ടാരക്കരയിലാണ്. നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് പാലായിൽ പറയാമെന്ന സൂചന നൽകിയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. എങ്ങനെയാണ് കൊട്ടാരക്കരയിലെ സ്വീകരണം? മറ്റു വിശദാംശങ്ങൾ അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തെ സ്വീകരണ യോഗം ആരംഭിക്കും. ഇവിടെ കൊട്ടാരക്കരയിൽ KSRTC ജംഗ്ഷനിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകര്, അതുപോലെ നൂറുകണക്കിന് അകമ്പടി വാഹനങ്ങളുടെ കൂടിയാണ് അദ്ദേഹത്തെ കാരേറ്റിൽ നിന്ന്, കൊട്ടാരക്കര അതിർത്തിയായ കാരേറ്റിൽ നിന്നാണ് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നത്. അല്പസമയത്തിനകം KSRTC ജംഗ്ഷനിൽ എത്തിച്ചേരും. ഇവിടെയും മറ്റ് UDF നേതാക്കൾ, അവിടത്തെ പോലെ തന്നെ UDF നേതാക്കളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇതിൽ UDFനെതിരായ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരായ ഒരു വികാരം സാധാരണ ഈ പ്രവർത്തകർ പോലും, ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളുമൊക്കെ പ്രസംഗം മധ്യേ ഇതെല്ലാം അവർ ഈ പ്രസംഗം മധ്യേ പറയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ച കൊട്ടാരക്കരയിലും പ്രകടമാണ്. അല്പസമയത്തിനും കെ എം മാണി ഇവിടെ സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്ത സ്വീകരണ സ്ഥലമായിട്ടുള്ള ഇവിടെ ഈ അടൂരിലേക്കാണ് പോവുക. അടൂരിൽ നിന്ന് പന്തളം, പന്തളം കഴിഞ്ഞ് തിരുവല്ല, തിരുവല്ലയാണ് ഏറ്റവും ഒടുവിലാണ് പാലായിലും അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗങ്ങൾ സമാപിക്കുക.